സംയുക്ത വർമ്മ വീണ്ടും അഭിനയിച്ചേക്കാം. റിയലിസ്റ്റിക് ആയുള്ള കഥാപാത്രങ്ങളും നായക കഥാപാത്രങ്ങളും ചെയ്ത് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് ബിജു മേനോൻ. സംയുക്ത വർമ്മയാകട്ടെ കേരള തനിമയുള്ള നാടൻ നായികാ കഥാപാത്രങ്ങളിലൂടെ മഞ്ജു വാര്യർക്ക് ശേഷം മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ഉണ്ടാക്കിയെടുത്ത നടിയാണ്. ബിജു മേനോനും സംയുക്ത വർമ്മയും നായികാ നായകന്മാരായ മഴ, മധുര നൊമ്പരക്കാറ്റ്, മേഘമൽഹാർ തുടങ്ങിയ സിനിമകളൊക്കെ ഇന്നും മലയാളികളുടെ ഗൃഹാതുരത്വം തൊട്ടുണർത്തുന്ന സിനിമകളാണ്. ഇന്ന് ബിജു മേനോന്റെ ഭാര്യയാണ് സംയുക്ത വർമ്മ. ബിജു മേനോൻ വിവാഹം കഴിച്ചതോടെ സംയുക്ത വർമ്മ അഭിനയം നിർത്തുകയായിരുന്നു. ബിജു മേനോനാകട്ടെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഇടക്കാലത്ത് നായക വേഷങ്ങളിൽ നിന്നും ഉപനായക വേഷങ്ങളിലേക്കും ക്യാരക്ടർ വേഷങ്ങളിലേക്കും ഒതുങ്ങിപ്പോയെങ്കിലും ജിബു ജേക്കബ് സംവിധാനം ചെയ്ത വെള്ളിമൂങ്ങ എന്ന സിനിമയിലൂടെ നായക നിരയിലേക്ക് തിരിച്ചു വരികയായിരുന്നു ബിജു മേനോൻ. അനുരാഗ, കരിക്കൻ വെള്ളം, ലീല തുടങ്ങിയ നല്ല സിനിമകളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ബിജു മേനോന് ഇപ്പോൾ കൈനിറയെ സിനിമകളാണ്. ഇതിനിടയിലാണ് ബിജു മേനോനും ഭാര്യ സംയുക്ത വർമ്മയും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നൊരു വാർത്ത പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിച്ചത്. ഇതിനെക്കുറിച്ച് ബിജു മേനോൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: എനിക്കറിയില്ല, നിലവിൽ എന്റെയും സംയുക്തയുടെയും അറിവിൽ അങ്ങനെയൊരു സിനിമയില്ല. പല സംവിധായകരും നിർമ്മാതാക്കളും ബിജു മേനോനും സംയുക്ത വർമ്മയും ഒരുമിച്ച് അഭിനയിക്കണം എന്ന ആവശ്യവുമായി വിളിക്കുന്നുണ്ട്. ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം അങ്ങനെ ചെയ്യാമോ എന്ന് പലരും ചോദിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റില്ല, കാരണം മോന്റെ പഠനമാണ്. ഇപ്പോൾ തന്നെ മകൻ എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അമ്മയെ കൂടി മിസ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ ബുദ്ധിമുട്ടാകും. ഇക്കാരണമാണ് സംയുക്ത ഇപ്പോൾ സിനിമ ചെയ്യുന്നില്ല എന്ന തീരുമാനത്തിന് പിന്നിൽ. അല്ലാതെ രണ്ടുപേരും കൂടി സിനിമ ചെയ്യില്ല എന്ന വാശിയും മറ്റുമില്ല. സംയുക്ത വീട്ടിലുണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നത്. സംയുക്ത മകന്റെ കാര്യം ഭംഗിയായി നോക്കിക്കൊള്ളും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിനിമ ചെയ്യാൻ പോയാൽ മകന്റെ കാര്യം കഷ്ടത്തിലാകും. അതുകൊണ്ട് മാത്രമാണ് ഞാനും സംയുക്തയും ഒരുമിക്കുന്ന ഒരു സിനിമ വീണ്ടും ഉണ്ടാകാൻ വൈകുന്നത്. മറ്റൊരു കാര്യം, മഴയും മധുര നൊമ്പരക്കാറ്റും ഒക്കെ പോലുള്ള സിനിമകൾ ആളുകൾ തിയേറ്ററിൽ പോയി കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആളുകൾക്ക് ഇപ്പോൾ നർമ്മം കലർന്ന ലളിതമായ സിനിമകൾ കാണുവാനാണ് ഇഷ്ടം. തീർച്ചയായും ഞാനും സംയുക്തയും ഒരുമിച്ചൊരു സിനിമ ചെയ്യും. അതിനുള്ള സാധ്യത ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു സിനിമ വന്നാൽ അങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിക്കാം, ബിജു മേനോൻ പറഞ്ഞു നിർത്തി.